ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അപ്പം ഇടിയപ്പം ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലെടുക്കുന്ന ഒരു പാട് മാത്രമേ ഇതിനുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണ്ടേന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യില്ലേ. സ്റ്റൂ റെഡിയാക്കാനായിട്ട് ഞാൻ ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ ഉരുളക്കിഴങ്ങിന് ഒരു കറുപ്പ് കളർ വരുന്നതുകൊണ്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടാണ്. ഇനി ഞാൻ ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചാണ് വേവിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളത്തിൽ എടുത്തിട്ടുള്ളതാണ് ഈ രണ്ടാം പാല്. ഇത് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് നാല് ഇതിൽ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊരു മൂന്ന് വിസിൽ വരെ വേവിക്കണം. കുക്കർ അടച്ച് കുക്കറിൽ നിന്ന് സ്റ്റീം വരുമ്പം മാത്രം വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമില് മൂന്ന് വിസിൽ വരെ സ്റ്റീം വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. മൂന്ന് വിസിൽ വന്നു. ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് രണ്ടാം പാൽ ഒഴിച്ച് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞ പോലെയൊക്കെ തോന്നും, പക്ഷേ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷേ തേങ്ങാപ്പാലി വേവിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പാത്രം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ മതിയാവും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പൂ, ഒരു രണ്ട് ഗ്രാമ്പൂ, ഒരു ചെറിയ തക്കോലത്തിൻ്റെ ഒരു പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതാണ്, വളരെ ചെറിയത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് മസാല കൂടി പോവരുത്, ഇത്ര മാത്രം മതിയാവും. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. മസാല മൂത്ത മണം വരുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കി വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ചെറുത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പച്ചമുളകൊന്ന് നന്നായിട്ട് കുക്കായി വരണം. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ടേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. നന്നായിട്ട് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തിളയ്ക്കണം. പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഉരുളക്കിഴങ്ങ് ഇതിൽ നിന്ന് ഉടച്ച് ചേർക്കണം. ഇതിൽ അത് നമ്മുടെ സ്റ്റൂവിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇപ്പം തന്നെ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഉടച്ച് ചേർക്കാം നന്നായിട്ട്. നല്ല വെന്തതായ കഷ്ണം തന്നെയാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല കുറുകിയ പാലാണ്. അര ഗ്ലാസ് വെള്ളത്തിൽ അടിച്ചെടുത്തേക്കണ പാലാണിത്. അര കപ്പോളം വെള്ളവും ഉണ്ടോ. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കറി നല്ല പാകമായി വന്നിട്ടുണ്ട്. പാലൊഴിച്ചതിന് ശേഷം ചൂടാക്കരുത്, തിളയ്ക്കാനൊന്നും പാടില്ല. അങ്ങനെ തിളച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കറി പിരിഞ്ഞു പോവും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പാലൊഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റൂവിന് നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നത്. ആ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു 5-10 മിനിറ്റ് നേരം ഇത് അടച്ചു വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റൂ നല്ല അടിപൊളി മണമാണ് കേട്ടോ. നല്ല പച്ച വെളിച്ചെണ്ണയുടെ മണം തന്നെ നല്ല മുന്നിട്ട് നിൽപ്പുണ്ട്. നല്ല കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ. ആ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉപ്പൊക്കെ പാകമാണ്. ആ പച്ച വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ബൈ.